Hi friends, welcome to Aychu's Kitchen. Hello, Assalamu alaikum, Namaskaram. അപ്പോൾ ഇന്ന് ഞാനൊരു ചാമ്പക്ക ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. മാത്രമല്ല നമുക്ക് ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഉന്മേഷം കിട്ടുന്ന നല്ലൊരു ജ്യൂസും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള ചാമ്പക്കയാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചാമ്പക്ക വെച്ചിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചാമ്പക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ മുറിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് ചാമ്പക്ക ഉണ്ടാവും. ഇനി നമുക്കിത് ജ്യൂസാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചാമ്പക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ഇഞ്ച് സൈസ് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ നമുക്ക് ഇതുപോലെ ഒന്ന് നടുകീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം വെച്ചിട്ട് അടിച്ചെടുത്താൽ മതി. നന്നായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഐസ് ക്യൂബ്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്ന നല്ലൊരു ജ്യൂസും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്, കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ.